സാധാരണക്കാരുടെ കപ്പാസിറ്റി നമ്മളുടെ മെഷീന്റെ 15,000 ആഴ്ചയിൽ നമുക്ക് 5,000 കോഴി കുഞ്ഞുങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് 100 എണ്ണമൊക്കെ വിരിഞ്ഞുള്ള ആൾക്കാരുണ്ട് 100 കിട്ടിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ കത്തുന്നുണ്ട് ഇവിടുന്ന് കൊണ്ടുപോണ കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ട രീതികൾ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് ടർക്കി നേക്കട് നെക്ക് ഉണ്ട് ഇത് ഹോസ്റ്റൽ ഉറപ്പ് അതിപ്പോ എത്ര അകലെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പൊ അവർക്കും ഇവിടെ നിന്ന് വാങ്ങുന്നവർക്ക് മാർക്കറ്റ് നോക്കി നടക്കും മാർക്കറ്റ് മാർക്കറ്റ് ആണല്ലോ ഏറ്റവും വലിയ വിഷയം ആ മാർക്കറ്റ് നമ്മൾ ഇത് ഇവിടെ ചെയ്തു കൊടുക്കും നമസ്കാരം ഞാൻ അൻമഹേന്ദ്രൻ കൃഷിമിത്ര ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലുള്ള വാടാനപ്പള്ളി ബീച്ചിലാണ് ഈ ബീച്ചിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മളിന്ന് പോകുന്നത് ഗംഗാ ഹാച്ചറിയിലേക്കാണ് ഗംഗാ ഹാച്ചറി എന്ന് പറഞ്ഞാൽ ധന്യേച്ചി നടത്തുന്ന ഒരു സാധാരണ വീട്ടമ്മ നടത്തുന്ന ഒരു ഹാച്ചറിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും കാരണം ഏറ്റവും ലാഭത്തിൽ ഹാച്ചിങ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ധന്യേച്ചി എന്ന് പറയുന്നത് നമ്മൾ നേരെ ഇവിടെ നിന്ന് ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു കട്ടനൊക്കെ അടിച്ച് നേരെ അങ്ങോട്ട് പോവാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഗംഗാ ഹാച്ചറി അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ളത് ഇതിൻ്റെ ഓണേഴ്സായിട്ടുള്ള ധന്യേച്ചിയും പിന്നെ ഹസ്ബൻഡ് ആയിട്ടുള്ള സതീശനുമാണ് അപ്പോൾ നമസ്കാരം ചേട്ടാ അപ്പോൾ ഈ ഹാച്ചറിയെ കുറിച്ച് ഒന്ന് പറയാമോ ഈ ഹാച്ചറി തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു 2 കൊല്ലം വരെ അതിൻ്റെ അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാടാനപ്പള്ളി നിന്ന് ഒരു 3 കിലോമീറ്റർ ഗുരുവായൂർ റൂട്ടിൽ നടക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ ഒരു 20 കിലോമീറ്ററാണ് നമുക്ക് ഇവിടേക്കുള്ള ദൂരം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ആൾക്കാർ കൊണ്ടുവരുന്ന മുട്ടകളൊക്കെ വിരിച്ചു കൊടുക്കും പിന്നെ നമ്മളിവിടെ നമ്മുടെ സ്വന്തമായിട്ട് കുറേ മുട്ടകൾ വയ്ക്കുന്നുണ്ട് അത് ആൾക്കാർ കൂടെ സെയിൽ ചെയ്യും പിന്നെ വിറ്റ് പോണ ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോയ കുട്ടികളെ നമ്മൾ 2 മാസം 1 മാസമൊക്കെ പ്രായമാകുമ്പോൾ തിരിച്ചു വീണ്ടും ഇവിടെ തന്നെ എടുത്ത് ഞങ്ങൾ ഇവിടെ വിൽപ്പനയുണ്ട് ഏത് പ്രായത്തിലുള്ള കോഴി വേണമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം പിന്നെ കോഴി താറാവ് കാട എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നതൊക്കെ നോക്കുന്നതൊക്കെ നോക്കി നടത്തുന്നത് ഞാൻ എനിക്ക് ഇപ്പോൾ ജോലിയുണ്ട് KSRTC ഡ്രൈവറിന് അപ്പോൾ ഞാൻ ഉള്ള ദിവസങ്ങളിൽ ഞാനോട് ഉണ്ടാവും ഫുള്ളായിട്ട് ബാക്കി ഫുള്ള് ദിവസങ്ങളിലൊക്കെ ഭാര്യ നോക്കും കാര്യങ്ങളൊക്കെ ചേച്ചി എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആദ്യം അറിയേണ്ടത് എങ്ങനെ ഇത്ര വിലക്കുറവിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഇത് സാധാരണക്കാരുടെ ഹാച്ചറിയാണ് സാധാരണക്കാരാണ് ഇവിടെ അധികം വരുന്നത് പിന്നെ ഇത് ഉള്ളിലേക്ക് ഇറങ്ങിയ കാരണം കൊണ്ട് ആൾക്കാർ അറിയാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അറിഞ്ഞു വരാൻ വേണ്ടിട്ട് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾ കേരളം ഞങ്ങൾ ചെയ്യുന്നുണ്ട് കാസർഗോഡും തിരുവനന്തപുരം ഒത്തിരി നാളായില്ലല്ലോ രണ്ട് വർഷത്തോളായി അപ്പൊ അതിപ്പോ 6 മാസത്തോളായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്തൊക്കെയാ ഈ ഒരു റേറ്റ് ഒന്ന് പറയാമോ കാര്യങ്ങളൊക്കെ ഇത് കോഴിമുട്ട വിരിക്കുന്ന റേറ്റാണ് 6 രൂപ താറാമുട്ട വിരിക്കുന്നത് 10 രൂപ കാടക്കാണെങ്കിൽ 2 രൂപ ടർക്കി 12 ഗിനി 10 ഈ റേറ്റിനാണ് ഇവിടെ വിരിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ 1,000 മുട്ടയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ കോഴിമുട്ടയ്ക്ക് 6 എന്നുള്ളത് 5 ആക്കി കൊടുക്കും സാധാരണ ഇപ്പൊ എല്ലായിടത്തും മേടിക്കുന്നത് 8 രൂപന് ഒരു കോഴിമുട്ട മേടിക്കാൻ നമ്മളിവിടെ 6 രൂപ മേടിക്കണുള്ളൂ അതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇത് ചെയ്യുന്നത് ഇതിന്റെ ഇതിൽ പണിക്കാരൊന്നുമില്ല ഞങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പൊ ഡീസലിനൊക്കെ വില കൂടി അപ്പൊ ജനറേറ്റർ ഒക്കെ വർക്ക് ചെയ്യുമ്പോ ഒക്കെ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് എന്നാലും നമ്മളത് ആൾക്കാർക്ക് ഒന്ന് കൂട്ടി മേടിച്ചിട്ടൊന്നുമില്ല കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ നാടൻ കുട്ടികൾ കൊടുക്കുന്നത് 35 രൂപ റേറ്റിനാണ് അത് എല്ലാപ്പോഴും ഒരുപോലെ ആവില്ല വിലയിൽ വ്യത്യാസങ്ങളൊക്കെ വരാം അതുപോലെ കരിങ്കോഴി 45 മുട്ടക്കോഴികളൊക്കെ 35 യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ മുട്ട എടുത്തിട്ട് മുട്ടക്കോഴികളൊക്കെ കൊടുക്കുന്നത് എല്ലാതരം ബ്രീഡുകളും മാത്രം എടുക്കണല്ലോ പ്രത്യേക തരം ബ്രീഡുകളും അത് അവിടെ നിന്ന് എടുക്കണല്ലോ ബാക്കിയുള്ള നാടൻ കോഴികളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് അത് നമ്മൾ അവിടെ ഫാം പോയി കണ്ടിട്ട്
അവിടെ കോഴിനെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് മാത്രമേ മേടിക്കുള്ളൂ. ഈ കോഴിയും ബാക്കി ഇതൊക്കെ അങ്ങോട്ട് അയക്കുമ്പോഴേ എങ്ങനെയാ ഡെലിവറി ചാർജും കാര്യങ്ങളൊക്കെ? ഡെലിവറി ചാർജ് വരുന്നത് നമുക്ക് ഹൈവേ ഡെലിവറി ആണെങ്കിൽ 300 രൂപയും, ടൗണിൽ കൂടെ പോയിട്ടാണെന്ന് വെച്ചാൽ 450 രൂപയാണ് ഡെലിവറി ചാർജ് വാങ്ങാം ഒരു ബോക്സിന്. ഒരു ബോക്സിൽ നമുക്ക് 80-90 കുഞ്ഞുങ്ങൾ വരെ നമുക്ക് ഡയോളിൽ കുഞ്ഞുങ്ങൾ അതിലിട്ടിട്ട് കൊടുത്തു വിടാം. അപ്പൊ അവർ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നതാണ് അവർക്ക് ലാഭം. ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണ് അവർക്ക് ലാഭം കൂടുതൽ. എത്ര സ്റ്റേഷൻ വഴി നമ്മൾ വിടാറുണ്ട്, അതാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ ചീപ്പ് റേറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണെങ്കിൽ റെയിൽവേ അവർക്ക് അടുത്ത് മറ്റേ സ്റ്റേഷനിൽ എല്ലാ സ്റ്റേഷനിലും ഉണ്ടാവില്ല ഈ ചരക്ക്. അപ്പൊ അതുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പറ്റുള്ളൂ. അതിലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വളരെ ചീപ്പാണ്, 50 രൂപയ്ക്കൊക്കെ നമുക്ക് വിടാൻ പറ്റും. അപ്പൊ അങ്ങനെയും ചെയ്ത് കൊടുക്കും ഞങ്ങള്. അപ്പൊ ചിലർ പറയും റെയിൽവേയിൽ വിട്ടാന്ന് പറയും, അപ്പൊ അവർക്ക് ആ ചാർജ് വരുള്ളൂ. പിന്നെ 10 കിലോമീറ്റർ ചുറ്റുള്ളവർക്ക് ഫ്രീ ഡെലിവറി ഉണ്ട്. അപ്പൊ ഇവിടെ അടുത്തുള്ളവർക്കാണെങ്കിൽ നല്ല ലാഭമാണ് അല്ലേ? കാര്യങ്ങളൊക്കെ വന്ന് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഫാം ഹാച്ചറിയും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇങ്ങനെ ട്രകളിലാക്കിട്ടാണ് നമ്മളിവിടെ മുട്ടകൾ കളക്ട് ചെയ്യുക. എന്നിട്ട് ഇതിലൊക്കെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അവർക്ക് നമ്പർ കൊടുക്കും, 1, 2 അങ്ങനെയുള്ള നമ്പറുകൾ കൊടുക്കും. അവരുടെ ബില്ലിലും അതുപോലെ തന്നെ നമ്പർ എഴുതി കൊടുത്ത് നമ്മളിതിവിടെ വാങ്ങിച്ചു വെച്ച് ഇത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇത് ഹ്യൂമിഗേഷൻ ചെയ്യും. ഹ്യൂമിഗേഷൻ ചെയ്യുന്നത് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇതുപോലെ നമ്പർ ഓരോ കസ്റ്റമേഴ്സിന് നമ്മളിതുമ്പോഴൊക്കെ നമ്പർ ഇട്ട് വയ്ക്കും. ഇത് നമ്പർ കിട്ടുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പറുകൾ ഇതിൽ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് മറ്റേ ട്രയൽ വയ്ക്കുമ്പോൾ അവർക്ക് ഒരു ടാഗ് എഴുതിയിട്ടാണ് ഇതിൽ നമുക്ക് ഓരോരുത്തരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതും കൂടെ ചെയ്ത് ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ടകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോവാൻ ചാൻസ് ഇല്ല. നമ്പർ ഇട്ടതിന് ശേഷം മുട്ടകളെല്ലാം നമ്മൾ ഇതുപോലെ ഈ ട്രയൽ സെറ്റ് ചെയ്യും. അതിനുശേഷം ഈ കെമിക്കൽ ഒഴിച്ച് ഒരു 2 തരം കെമിക്കലുണ്ട്. ആ കെമിക്കൽ നമ്മളിതിൽ അടിയിൽ ഒരു പാത്രത്തിൽ വെച്ച് അതിലൊഴിച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു പുക വരും. ആ പുക കൊണ്ട് ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ അണുക്കളൊക്കെ നശിച്ചു പോകും. അതിനുശേഷമാണ് നമ്മൾ ഈ മുട്ടകൾ മറ്റേ മെഷീൻ്റെ ഉള്ളിൽ കയറ്റുന്നത്. നമ്മൾ മുട്ട ഹ്യൂമിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആദ്യം കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റും പിന്നെ ഫോർമാലിനും ഒക്കെ ഒഴിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തുനിന്നും കൊണ്ടുവരുന്ന മുട്ടകളായിരിക്കും. അപ്പം അത് അണുക്കൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ അണുമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മളുടെ ഈ മറ്റേ കെമിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് 18 ദിവസം നമ്മളുടെ മുട്ട ഇരിക്കുന്നത്. അതിന് ശേഷം പിന്നെ 3 ദിവസം ഹാച്ചറിയിലേക്ക് മാറ്റി വയ്ക്കും. ഇതിൻ്റെ കപ്പാസിറ്റി നമ്മളുടെ മെഷീൻ്റെ 15,000 ആണ്. ആഴ്ചയിൽ നമുക്ക് 5,000 കോഴിക്കുഞ്ഞുങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ മെഷീനും ജനറേറ്ററും എല്ലാം അടക്കം നമുക്കൊരു 10 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ ഇപ്പോൾ ഒത്തിരി കുറവാണ്. മുട്ട വരവൊക്കെ ഒത്തിരി കുറവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മഴക്കാലമായപ്പോൾ ആൾക്കാർ മുട്ട കുറഞ്ഞു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുട്ടയൊക്കെ കുറവാണ് വരുന്നത്. മണിക്കൂറിൽ ഒരു മിനിറ്റ് നേരം ഇത് റൊട്ടേഷൻ ചെയ്യും. ആദ്യം ഇങ്ങനെ ഈ ലെവലിൽ ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ആ സൈഡിലേക്ക് തിരിഞ്ഞങ്ങോട് പോവും. അങ്ങനെയാണ് അതിൻ്റെ റൊട്ടേഷൻ വരുന്നത്. ടെമ്പറേച്ചർ വരുന്നത് 37.3 ടെമ്പറേച്ചർ വരുന്നത്. ഹ്യൂമിഡിറ്റി വരുന്നത് 86. ഇതിൻ്റെ ഈ റൊട്ടേഷൻ എന്തിനാന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയില്ല. എല്ലാവരും പറയും ഇത് ചൂട് എല്ലായിടത്തും തട്ടാൻ വേണ്ടിയിട്ട് അത് റൊട്ടേഷൻ ചെയ്യണമെന്നാണ് നമ്മളൊക്കെ. ഞാനും ആദ്യം വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് അതിന് വേണ്ടിയിട്ടല്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഭ്രൂണം ഇത് ഇനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒട്ടിപ്പിടിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും 1 മണിക്കൂറിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോഴി ഇത് തിരിച്ച് വയ്ക്കുന്ന പറയുന്നത്. അതിന് അത് നമ്മളുടെ മെഷീൻ ചെയ്യുന്നത് മാത്രം. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇനി ഇത് അങ്ങോട്ട് അതേപോലെ തന്നെ അങ്ങോട്ട് മറിയും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് കോഴിയുടെ പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 37.3 ഇതിൻ്റെ ചൂട് വരുന്നത്. പിന്നെ ഹ്യൂമിഡിറ്റി വരുന്നത് 86. പിരിയുന്ന സമയമാകുമ്പോൾ ഹാച്ചറിലേക്ക് മാറ്റുമ്പോൾ അത് 88 മാറും. ഹ്യൂമിഡിറ്റി 88 ഹാച്ചറിൽ. ടെമ്പറേച്ചർ ഒരു കുറച്ച് കുറയും, 37.2 മാറും ആയിരിക്കുമ്പോൾ. ഇതിൽ 18 ദിവസം വെച്ചിട്ടാണ് 3 ദിവസം ഇതിലേക്ക് എടുത്ത് മാറ്റി വെക്കും ഹാച്ചറിയുടെ ഉള്ളിലേക്ക്. നമ്മളുടെ ഇവിടെ നല്ല മുട്ടയാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ മേടിക്കുന്ന മുട്ടയാണെങ്കിൽ അവർ ആ മുട്ടക്കായി ഏതൊക്കെ മുട്ട വിരിയും ഏതൊക്കെ മുട്ട വിരിയാത്തതെന്നുള്ളതൊക്കെ അവർ നോക്കിയിട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് തരിക, കൊത്തുമുട്ടയായിട്ട് തരിക. ആ മുട്ടയൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കുമ്പോൾ 99% വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 100 മുട്ട വെച്ചിട്ട് 99 മുട്ട വരെ വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ. പിന്നെ നമ്മളുടെ ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാരിലാണ് നല്ല പക്ക കസ്റ്റമേഴ്സിൻ്റെ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ. അവർ കൊണ്ടുവന്ന മുട്ടയൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. 100 എണ്ണമൊക്കെ വിരിഞ്ഞുള്ള ആൾക്കാരുണ്ട്. 100-ൽ 100 കിട്ടിയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ കസ്റ്റമേഴ്സ്. പിന്നെ വിരിയാത്ത മുട്ടകൾക്ക് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ അവരുടെ അടുത്ത് വരുമ്പോൾ ചോദിക്കും. ഇത് വിരിയാണ്ട് കാണുമ്പോൾ ചോദിക്കും, നിങ്ങളിത് എത്ര പഴക്കം ഉണ്ടോ മുട്ടയ്ക്ക്, അതല്ലെങ്കിൽ ചേവൽ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ. ആദ്യമായിട്ട് ഇതിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ശരിക്കും അറിയാണ്ട് അവർ എല്ലാ മുട്ടയും പറിക്കൊണ്ടിട്ടൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണം. പിന്നെ ചിലർ ചോദിക്കുന്നത് പൂവാൻ കോഴി വേണമെന്നോ ചോദിക്കണേ.
ഇത് വീരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആചാര്യ ഒരു കാര്യം പറ്റി അറിയില്ല അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അവരോട് ഞങ്ങൾ പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്തോ പൂവാൻ കോഴിയില്ലെങ്കിൽ ഇനി മുട്ട വയ്ക്കേണ്ട ഇവിടെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് കൊത്തുമുട്ട അത് അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ വീരിച്ച് കൊടുക്കും അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും അറിയാതെ അതിൻ്റെ ചൂട് എത്രയ്ക്ക് വേണം അതിൻ്റെ ലൈറ്റ് എത്രയ്ക്ക് ഇടണം ഒരു കുട്ടിക്ക് എത്ര വാട്ടാണ് വേണ്ടത് അതിൻ്റെ മരുന്ന് കാര്യങ്ങളെല്ലാം അതും ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ആൾക്കാർ എല്ലാം പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മുടെ കാർഡും അവർക്ക് അവരുടെ കയ്യിൽ ഉണ്ടാവും എപ്പോഴും മരുന്ന് അതിൻ്റെ നമ്മളുടെ കാർഡിൻ്റെ ബാക്കിൽ മരുന്നുകളുടെ വാക്സിൻ്റെ ഒക്കെ പേരും അതിനെ കൊടുക്കേണ്ട സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ഞങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഇവിടെ നിന്ന് കൊണ്ടുപോണ കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ട രീതികൾ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിപ്പോൾ ഒരു കോഴിക്കുട്ടിക്ക് ഒരു വാട്ട് എന്ന രീതിയിലാണ് അതിന് ബൾബ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു 50 കോഴിക്കുട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 ബൾബ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പറയും 40 40 ബൾബ് ഇട്ട് കൊടുത്താൽ മതി അത് 1.5 ഹൈറ്റിലാണ് ഈ ബൾബ് വയ്ക്കുക അപ്പോൾ അവർക്ക് ചൂട് കറക്റ്റ് ചെയ്യാം പിന്നെ അധികം പരന്ന എന്താ പറയുക ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങനെയും തകിട് വെച്ചിട്ട് അതിൽ ചെയ്യായിരിക്കും കൂടുതൽ നല്ലത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് 15 ദിവസത്തോളം ഇവർക്ക് ലൈറ്റ് ഇട്ട് വേണം നമ്മൾ ഇവരെ വളർത്താനായിട്ട് നമ്മളിത് കൊണ്ടുപോയ വശം തന്നെ അവരുടെ അടുത്ത് ഗ്ലൂക്കോസ് വെള്ളം കലക്കി കൊടുക്കാൻ പറയും അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിയുമ്പോൾ സ്റ്റാർട്ടർ നമ്മൾ കുറേശ്ശെ പേപ്പറിൽ തന്നെ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് അവരെ വളർത്തുന്ന രീതികൾ 15 ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ചയും കൂടെ രാത്രിയിൽ ലൈറ്റ് ഇട്ട് കൊടുക്കണം പിന്നെ അതിനിടയിൽ 4 വാക്സിൻ വരുന്നുണ്ട് 7-ാമത്തെ ദിവസം ലെസോട്ട 14-ാമത്തെ ദിവസം IBD 21-ാമത്തെ ദിവസം വീണ്ടും ലെസോട്ട ബൂസ്റ്റർ ഡോസ് കൊടുക്കണം പിന്നെ 28-ാമത്തെ ദിവസം ബൂസ്റ്റർ ഡോസ് തന്നെ IBD കൊടുക്കണം ഇതാണ് അവരെ രീതികൾ പിന്നെ വിരയ്ക്കുള്ള മരുന്ന് അതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് വരുന്നവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ആ രീതിയിൽ ഫോളോ ചെയ്യാൻ പറയും ഇത് ടർക്കി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡയോളിൽ കുഞ്ഞുങ്ങൾക്ക് 125 രൂപ പിന്നെ ഇത് വിഗോവ താറാവ് ഇത് വരുന്നത് ഡയോളിൽ കുഞ്ഞുങ്ങൾക്ക് 70 രൂപ വരുന്നത് പിന്നെ നെക്കട നെക്ക് ഉണ്ട് ദേശി ഇത് വരുന്നത് 35 രൂപ ഇതൊക്കെ യൂണിവേഴ്സിറ്റി ബ്രീഡുകളാണ് ഇത് ടർക്കിയിൽ തന്നെ വേറെ കളറാണ് കേട്ടോ പിന്നെ ഇത് ഓസ്ട്രലോർപ്പ് ഇത് റോഡ് ഐലൻഡ് ഇതൊക്കെ 35 രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നാടൻ കുട്ടനാടൻ ചാലചെമ്പല്ലി ഇത് വരുന്നത് 38 രൂപ പീസ് റേറ്റ് വരുന്നത് അത് എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതെല്ലാതും വിലയിൽ മാറ്റങ്ങളുണ്ടായിരിക്കും പിന്നെ ഇത് ജെറ്റ് ബ്ലാക്കിൻ്റെ കരിങ്കോഴി കുട്ടികൾ പ്യുവർ ബ്രീഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് 45 രൂപ പിന്നെ ഇത് ഗ്രാമലക്ഷ്മി ഇത് കൈരളി ഇതൊക്കെ വരുന്നത് 35 തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ തനി നാടൻ അങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ റേറ്റാണ് പറഞ്ഞത് റേറ്റിൽ വ്യത്യാസങ്ങൾ പല സമയത്തും പല ഇതായിട്ട് വരും ചേച്ചി ഇവിടെ എന്തുകൊണ്ടാണ് കസ്റ്റമർ ദിവസം കൂടി വരുന്നത് ഈ റേറ്റ് കുറവ് മാത്രമാണ് ഒരു കാരണം റേറ്റ് കുറവിൻ്റെ അല്ല കാരണം ഇതിപ്പോൾ ഹാച്ചറി മാത്രമായിരുന്ന സമയത്ത് ആൾക്കാർ മുട്ട കൊണ്ടുവരിക വിരിയിക്കുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കുറേ ആൾക്കാർ ഇതുപോലെ കുഞ്ഞുങ്ങൾ വലുതിനൊക്കെ ചോദിച്ചു വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഈ വളർത്തിയ ആൾക്കാരിൽ തന്നെ തിരിച്ചത് എടുത്തിട്ട് നമ്മൾ കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം ഒരുപാട് ആൾക്കാർ വലുതും പല പ്രായത്തിലുള്ളത് ചോദിച്ചു വരാറുണ്ട് അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ തിരിച്ച് നമ്മളത് വാങ്ങിയിട്ട് അത് ആവശ്യക്കാർക്ക് ആവശ്യക്കാരിൽ എത്തിച്ചു കൊടുക്കുക അതിപ്പോൾ എത്ര അകലെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പോൾ അവർക്കും ഇവിടെ നിന്ന് വാങ്ങുന്നവർക്ക് മാർക്കറ്റ് നോക്കി മാർക്കറ്റ് തന്നെയാണ് മാർക്കറ്റാണല്ലോ ഏറ്റവും വലിയ വിഷയം ആ മാർക്കറ്റ് നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കും അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കമ്മീഷൻ നമ്മൾ എടുക്കും ചെയ്യും അത് അവർക്ക് ബുദ്ധിമുട്ടില്ല അത് 100 എണ്ണാണെങ്കിലും 100 എണ്ണം ചിലപ്പോൾ 1-2 പ്രാവശ്യമായിട്ടാവും നമ്മൾ അത് തിരിച്ചെടുക്കുക അത് കഴിയുമ്പോൾ അതിനോട് കൂടിയിട്ട് അവർക്ക് അതിന്റെ പൈസ മൊത്തമായിട്ട് അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കും അതിനിപ്പോൾ ദൂരെയുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ നിന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സ് ദൂരെ ഇപ്പൊ കാസർഗോഡാണെങ്കിലും ആ ഭാഗത്തുനിന്ന് നമുക്ക് ഓർഡർ വരികയാണെങ്കിൽ അവരോട് തന്നെ നേരിട്ടിട്ട് അയച്ചു കൊടുക്കാൻ പറയും പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ നേരിട്ട് അയച്ചു കൊടുക്കും അങ്ങനെ ഒരു ഇതും കൂടെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന കാരണം കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ഓർഡറുകളും വരുന്നുണ്ട് അങ്ങനെയാണ് ശരിക്കും ഡെലിവറി സൗകര്യം കൂടെ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ കുഴപ്പമില്ലാണ്ട് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്ഥാപനം ഇത് കൂടാതെ വേറെ എന്തൊക്കെ ചെയ്യുന്നത് വേറെ നമ്മൾ ആടുണ്ട് നമ്മുടെ കയ്യിൽ ഒറിജിനൽ മലബാറി ആടുകളുണ്ട് നാടൻ ആടുകളുണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ വാങ്ങാൻ ആവശ്യക്കാർ വരുമ്പോൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ആടിൻ്റെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ടോ അത് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിപ്പം കുറച്ചും കൂടെ ഇപ്പോൾ ഉള്ളത് മലബാറി ഒറിജിനൽ മലബാറിയുടെ ബ്രീഡ് ഉണ്ട് പിന്നെ മലബാറി ക്രോസ് ആയിട്ട് വരുന്ന ബ്രീഡുകൾ ഒക്കെയാണ് ഉള്ളത് ആവശ്യക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ അതിന് വളർത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു കസ്റ്റമറെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചേട്ടാ പേരെന്ന് പറയാമോ എൻ്റെ പേര് സുജീർ സുജീർ സ്ഥലം അടുത്താണോ സ്ഥലം അടുത്താണ് തൃത്തല്ലൂർ തൃത്തല്ലൂർ അപ്പോൾ എങ്ങനെയാണ് ഈ ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞേ ഇവിടെ ഇതുപോലെ നല്ല ഇതെന്ന് പേര് കേട്ടു അറിഞ്ഞു വന്നു സ്ഥിരം വരാറുണ്ടോ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒന്ന് മേടിച്ചിട്ട് പോയിരുന്നു പത്തണം എങ്ങനെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിലയും ക്വാളിറ്റിയൊക്കെ നോർമലാണ് ക്വാളിറ്റി നല്ലതാണ് അതുകൊണ്ടാണല്ലേ കണ്ടിന്യൂസ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്
ഇതാണ് നമ്മുടെ ഈ ഹാച്ചറിക്ക് ഉപയോഗിക്കുന്ന ജനറേറ്റർ 10 കിലോ വാട്ടിന്റെ ജനറേറ്റർ ആണ് ഇത് ദിന ഏകദേശം ഒരു 270,000 രൂപയായി നമ്മൾ അന്ന് മേടിച്ചപ്പോൾ പുതിയത് മേടിച്ചാണ് ജനറേറ്ററിലാണ് നമുക്ക് എന്തായാലും പറ്റില്ല കറണ്ട് ഒരു നിമിഷം പോലും പോകാൻ പാടില്ല പോയി കഴിഞ്ഞാൽ അപ്പോൾ ഓണാവണം ജനറേറ്റർ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയായാലും കോഴി താറാവ് കാട പിന്നെ ടർക്കി ഗിനി എല്ലാം ഉണ്ട് പിന്നെ അതുകൂടാതെ ഫാൻസി കോഴികളും പിന്നെ എഗ് ഹാച്ച് ചെയ്യാനായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ വിളിക്കാം ശരിയല്ലേ ഏട്ടാ ശരി ധൈര്യം ഞങ്ങളുണ്ട് പിന്നെ അപ്പോൾ ധൈര്യമായിട്ട് വിളിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ സ്വന്തം ഹാച്ചറി സാധാരണക്കാരൻ്റെ ഹാച്ചറി ഓക്കെ അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ വരാം ആ ഒരു ഉറപ്പുള്ള തന്നെയാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ